രാജരേഖ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മഹാരാജാസ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് നൽകി. മാർക്ക് ലിസ്റ്റ് ഉള്ളത് സാങ്കേതിക പിടവാണെന്നും വ്യാജരേഖയിൽ കോളേജിന് വീഴ്ചയില്ല എന്നുമാണ് റിപ്പോർട്ട്. ഇതിനിടെ വിവാദങ്ങളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന കർശന താക്കീത് കോളേജ് പ്രിൻസിപ്പൽ വി എസ് ജോയ്ക്ക് നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഗസ്റ്റ് ലെറ്ററാകാൻ എസ് എഫ് ഐ വനിതാ നേതാവ് വ്യാജരേഖ ചമച്ചതിലും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ചതായി രേഖപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് വിവാദത്തിലും എറണാകുളം മഹാരാജാസ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകി. വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രതികരണം പാടില്ലെന്നാണ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനും അധ്യാപകർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. കോളേജ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കും. പി എം ആഷോയുമായി ബന്ധപ്പെട്ട മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മഹാരാജാസ് കോളേജ് അധികൃതർ പലവട്ടം വനക്കം പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞത് തിരുത്തി പറയേണ്ടി വന്നിരുന്നു. ഇത് വിവാദമായതോടെയാണ് കോളേജ് ഇനി പ്രതികരിക്കേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നിർദ്ദേശം വന്നത്. പരീക്ഷ എഴുതാത്ത ആഷോ ജയിച്ചെന്ന മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതുകൊണ്ടാണെന്ന് ബുധനാഴ്ച രാവിലെ പറഞ്ഞ കോളേജ് പ്രിൻസിപ്പൽ ഉച്ചകഴിഞ്ഞ് വീണ്ടും വാർത്താസമ്മേളനം വിളിച്ച് അത് തിരുത്തി. ആഷോ ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞിരുന്നു. ഇതോടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള കള്ളക്കളികൾ വെളിച്ചത്തു വന്നിരുന്നു. പി എം ആഷോ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ആർക്കിയോളജി വകുപ്പ് കോർഡിനേറ്ററെ തൽക്കാലം മാറ്റില്ല. ജനം, കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചിരിയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. ഇവിടെ മഹാരാജാസ് കോളേജിന്റെ ഭാഗത്തുനിന്നായാലും പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നായാലും സ്വയം രക്ഷയ്ക്കുള്ള നിലപാടുകൾ തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ പൊതുസംഭവത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞു ഈ ഒരു വ്യാജരേഖ മാർക്ക് ലിസ്റ്റ് വിവാദങ്ങൾ. വിവാദത്തിൽ സംസ്ഥാന സർക്കാരടക്കം പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്മേൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം നിലപാടുകളും നീക്കങ്ങളും വരും ദിവസങ്ങളിൽ നിർണായകമായിരിക്കും, അല്ലേ? കെ പി, തീർച്ചയായിട്ടും ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ച സംഭവത്തിലും ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ വനിതാ നേതാവ് വ്യാജരേഖ ചമച്ചുകൊണ്ട് ജോലിയിൽ നേടിയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് മഹാരാജാസ് കോളേജ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതികരണം കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ഏതായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ മഹാരാജാസ് കോളേജ് അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പി എം ആർഷയുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൾ തന്നെ നേരിട്ട് വന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞത് ഇത് സാങ്കേതിക പിഴവാണ്, ആർഷോ ഫീസ് അടച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ഫീസ് അടച്ചിട്ടുണ്ട്, എന്നാൽ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. എന്നാൽ പിന്നെ അന്ന് തന്നെ ഉച്ചയോടുകൂടി ഇത് തിരുത്തി പറയുന്ന ഒരു സാഹചര്യം പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് ഇത് സാങ്കേതിക പിഴവാണ്, പി എം ആർഷോ പരീക്ഷ എഴുതാൻ വേണ്ടി ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഏതായാലും കോളേജ് പ്രിൻസിപ്പൾ നൽകിയത്. ഇതിനെതിരെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ആദ്യം പ്രിൻസിപ്പൾ പി എം ആർഷോയെ തള്ളിക്കൊണ്ടുവരുന്നു, എന്നാൽ പിന്നീട് ആർഷോ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം, ആർഷോ ന്യായീകരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒപ്പം തന്നെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണ് പ്രിൻസിപ്പൾ ഇത്തരത്തിൽ മലക്കം മറിഞ്ഞത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് നേരത്തെ ഉയർന്നിരുന്നത്. ഈ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള നടപടിയായിരുന്നു പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളൊരു നിലപാട് കോളേജ് അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ ഒരു ആർഷോയെ സംരക്ഷിക്കുന്ന തന്നെ ഉള്ള ഒരു നിലപാട് തന്നെയാണ് നേരത്തെ എടുത്തിരുന്നത്. ഇന്നലെ മന്ത്രി ആർ ബിന്ദു പ്രതികരിക്കുന്നതിലടക്കം ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ മാർക്ക് ലിസ്റ്റ് വിവാദം ആർഷോ അറിഞ്ഞുകൊണ്ടല്ല, ഈ കാര്യത്തിൽ ആർഷോയെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഏതായാലും മന്ത്രി ആർ ബിന്ദു നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണവും ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ കെ വിദ്യ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ടാണ് ഏതായാലും കൊച്ചി സിറ്റി പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സീലുകൾ, അതായത് ഇവർ രേഖയിൽ ഉപയോഗിച്ചിട്ടുള്ള സീലുകൾ അത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പി എം ആർഷോ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു, താൻ എഴുതാത്ത പരീക്ഷയിൽ തൻ്റെ മാർക്ക് ലിസ്റ്റ് വന്നതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡി ജി പിക്ക് പരാതി നൽകിയത്. ഈ കാര്യത്തിൽ അന്വേഷണത്തിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ നിയമിച്ചിട്ടുണ്ട്. ഇന്നലെ ഡി ജി പി ഇത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം കൊച്ചി സിറ്റി കമ്മീഷണർ കെ സേതുരാമന് ഏതായാലും നൽകിയിട്ടുണ്ട്. സുരേഷ്.
കിരൺ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. പക്ഷേ ഈ ആർഷോയുടെ നിലപാടുകളെ സ്വാഗതം ചെയ്യുകയും അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇ പി ജയരാജനും മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം നടത്തിയത്. വിദ്യയെ അവർ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ആർഷോയെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഇവർ ഇതുവരെയും അവർ തയ്യാറായിട്ടില്ല. കോളേജ് പ്രിൻസിപ്പളും അടിക്കടി നിലപാട് മാറ്റുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നത് വരും ദിവസങ്ങളിൽ ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയുമില്ലേ? അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം പറഞ്ഞത് ഇത് കേന്ദ്ര ഏജൻസികൾ അടക്കം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് എന്ന്. അത്തരത്തിലുള്ളൊരു ആശങ്കയല്ലേ പൊതുസമൂഹവും പങ്കുവയ്ക്കുന്നത്? സുരേഷ്, തീർച്ചയായിട്ടും ഈ സംഭവങ്ങളുടെ ഈ വിവാദങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പി എം ആർഷോയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അടക്കം ഈ ഇ പി ജയരാജൻ അടക്കം പറഞ്ഞത് ഇതിൽ ആർഷോക്ക് പങ്കില്ല. എന്നാൽ കെ വിദ്യയുടെ കാര്യത്തിൽ ഇവർക്ക് കൃത്യമായി തന്നെ പിന്തുണക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കാര്യം വ്യാജരേഖ ചമച്ചുകൊണ്ട് ജോലി നേടി ആയിട്ടുള്ള കെ വിദ്യ ഇവർ എസ് എഫ് ഐയുടെ നേതാവല്ല എന്നുള്ളൊരു കാര്യമാണ് വിശദീകരിക്കാനായിട്ട് സി പി എം നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചില ജന പിന്തുണ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പിന്തുണ ഉള്ള ചില വ്യക്തികളെ എസ് എഫ് ഐ സ്വാഭാവികമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവരാരും തന്നെ എസ് എഫ് ഐയുടെ നേതാക്കളല്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇ പി ജയരാജൻ നൽകിയത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പുറത്തു വരുന്ന ചില കാര്യമുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കെ വിദ്യയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെ വിദ്യയെ പ്രശംസിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ വന്ന വാർത്തകളും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഏതായാലും കെ വിദ്യ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ സി പി എം നേതൃത്വത്തിന് ഏതായാലും മറച്ചു വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒപ്പം ഈ ആർഷോയുടെ കാര്യം അത് സാങ്കേതിക പിഴവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർഷോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രിൻസിപ്പളിൻ്റെ മലക്കം മറിച്ചലിനടക്കം ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യം തന്നെയായിരുന്നു. ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ നേതാക്കൾ പ്രിൻസിപ്പളിനെ നിരന്തരമായി കാണുന്നു. ഈ കാര്യത്തിൽ ഒരു വിശദീകരണം പ്രിൻസിപ്പൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നീട് ഇവർ മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഏതായാലും ഈ ആർഷോയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർക്ക് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പ്രിൻസിപ്പളിൻ്റെ വാക്കുകളിൽ ഇവരുടെ നിലപാടിലെ മലക്കം മറച്ചിലോടുകൂടി ഏതായാലും വ്യക്തമാവുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് കോളേജിന് നേരെ ഉണ്ടായത്. ഇന്നലെ അടക്കം ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിലേക്ക് കോളേജിലേക്ക് മാർച്ചുകൾ ഉണ്ടായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എ ബി പി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ കോളേജ് അധികൃതരുടെ ഈ നിലപാടിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കെ പി യെസ്, വ്യാജരേഖ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മഹാരാജാസ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. മാർക്ക് ലിസ്റ്റിലുള്ളത് സാങ്കേതിക പിഴവാണെന്നും വ്യാജരേഖയിൽ കോളേജിന് വീഴ്ചയില്ലെന്നുമാണ് റിപ്പോർട്ട്. ഇതിനിടെ വിവാദങ്ങളിൽ പരസ്യപ്രതികരണം വേണ്ടെന്ന കർശന താക്കീത് കോളേജ് പ്രിൻസിപ്പൽ വി എസ് ജോയ്ക്ക് നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കിരൺകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.